പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ അധ്യായം 13, അടക്കം ഉടയ്മൈ അഥവാ സംയമനം. ജീവിതത്തിൽ സംയമന കർമ്മം എന്തൊക്കെ നന്മകൾ നേടിത്തരുമെന്ന് ഈ അധ്യായം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ജീവിതത്തിൽ മധ്യസ്ഥതാ കർമ്മത്തിനൊപ്പം സംയമന കർമ്മവും പ്രധാനമായി പാലിക്കണമെന്നുള്ളതുകൊണ്ടാണ് അധ്യായമുറയിൽ തുടർച്ചയായി തന്നെ സംയമന കർമ്മം ഇവിടെ ഇടാനുള്ള കാരണം. കുറൽ 121, അടക്കം അമററുൾ ഉക്കും അടങ്കാമൽ ആരുരുൾ ഉയ്ത്തുവിടും. അടക്കം അമററുൾ ഉയ്ക്കും അടങ്കാമൽ ആരുരുൾ ഉയ്ത്തുവിടും. അടക്കം, സംയമനം. അമരറുൾ, ദേവന്മാർ വാണരുളുന്ന ദേവലോകത്തിൽ. ഉയ്ക്കും, എത്തിക്കും. അടങ്കാമൽ, സംയമനമില്ലായ്മ. ആരിരുൾ, ഇരുട്ടുമൂടിയ നരകത്തിലും. ഉയ്ത്തുവിടും, എത്തിക്കും. സംയമനം ദേവന്മാർ വാണരുളുന്ന ദേവലോകത്തിലെത്തിക്കും. സംയമനമില്ലായ്മ ഇരുട്ടുമൂടിയ നരകത്തിലും എത്തിക്കും. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ മാഷ്. അച്ചടക്കം പുലർത്തിയിടിൽ മാനവൻ ദേവനായിടും, അച്ചടക്കം വെടിഞ്ഞിടിൽ നരകം തന്നെ നിർണയം. ശ്രീ മുരളി ഭമണൂർ. മനസ്സടക്കത്തോടു ജീവിതത്തിൽ മനസ്സുറപ്പിച്ചു ചരിച്ചിടുമ്പോൾ മനോജ്ഞമാം നാഗതലത്തിലെത്തും, മനസ്സിടിഞ്ഞിടിൽ മറിച്ചുമാകും. ശ്രീ ബാബരാജ് കളമ്പൂര്. സർവവും നിയന്ത്രിച്ചു വാഴുകയിൽ സ്വർഗം നേടാം, ഇല്ലയെന്നാലോ ഘോര നരകം ഗമിച്ചിടാം. ശ്രീ തോമസ് താമരശ്ശേരി. സംയമന ചിത്തങ്ങൾ സ്വർഗത്തിലെത്തിടുമല്ല, അല്ലാതെയുള്ളവർ ഇരുളാർന്ന നരകത്തിൽ. ശ്രീമതി സൂര്യഗായത്രി. ക്ഷമയും സംയമനവുമുള്ള മനുഷ്യർ കീർത്തിമാനായി ഭവിച്ചിടും, ചിന്താശേഷിയില്ലാത്തവനോ ജീവിതം ദുഷ്കരമായിടും. ശ്രീമതി ഹേമ ആനന്ദ്. നിറഞ്ഞതാം സംയമനത്തിലൂടെ നാം, സുരർ വസിക്കുന്ന പുരത്തിലെത്തിടാം. അടക്കമില്ലാത്ത മനുഷ്യരേവരും ഇരുട്ടു ചേരും നരകത്തിലെത്തിടും. ശ്രീമതി ജലജാ പ്രസാദ്. സംയമന ചിത്രനായിരിക്കെയെങ്കിൽ ജീവിതത്തിൽ കീർത്തിയേറുമല്ലെങ്കിൽ ദുരിതമേറും. ശ്രീ ശിവപ്രസാദ് പാലോട്. പ്രവൃത്തിയിലടക്കമുള്ളവർ സ്വർഗലോകമണഞ്ഞിടും, അടക്കമില്ലാത്തവർ നരകാന്തകാരം പുൽകിയിടും. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. സംയമനം സാധ്യമാണെങ്കിൽ സ്വർഗദ്യോവിലെത്തും, ഇല്ല എങ്കിൽ നരകവും നിശ്ചയം. അടുത്തത് എൻ്റെ വരികളാണ്. അടക്കം സ്വർഗത്തോളം ഉയർത്തും, അടക്കമില്ലായ്മ നരകമെത്തിക്കും. തിരുക്കുറളിലെ 121-ാമത്തെ കുറൽ, അടക്കം അമരരുൾ ഉയ്ക്കും അടങ്കാമൽ ആരിരുൾ ഉയ്ത്തുവിടും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.